അത് മുതൽ ഇന്ന് വരെ എല്ലാവരും ഒരുപോലെ സൗകര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥിച്ചു കൊണ്ടുള്ള
സ്വാഗതം ചെയ്തു. നമ്മുടെ മദ്രാസിലെ മുൻ സെക്രട്ടറിയായിരുന്ന ഈവർത്തീസ് മനോരഞ്ജൻ എന്നതിനെ എത്തി അച്ഛൻ തിരുവേദന സ്വീകരിക്കത്തിൽ പോകണം കരുത്തൊരുക്കി എത്തിയിരുന്നു. അച്ഛൻ്റെ നല്ല ആ സന്തോഷത്തോടുകൂടിയുള്ള പ്രതികരണത്തിനെ ഏറ്റവും ഹൃദയമായിട്ട് സ്വാഗതം ചെയ്തു. നമ്മുടെ മദ്രാസ്ഥലത്ത് മാവേലിക്കഴിയുന്ന മറ്റ് പല ഭാഗങ്ങളിലും ധാരാളം പ്രത്യേക വൈദികരും അല്ലാത്തവരുമായിട്ടുള്ള പ്രതിനിധികൾ ധാരാളമായിട്ട് എത്തിച്ചിട്ട് ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും മദ്രാസ്ഥന് പുറത്തു നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ തിരുമേനയുടെ വീട്ടുകാരെ ചങ്ങനൂരിൽ നിന്ന് പുറപ്പെട്ട് എത്തിയിട്ടില്ല, അതുകൊണ്ടുതന്നെ എത്തിച്ചേരുന്നാണ് അവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ മദ്രാസ്ഥാനത്തിന്റെ വിവിധ റിപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ പുരുഷന്മാരെയും എന്നുള്ള എല്ലാവരെയും എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം മാനവീയ മറ്റങ്ങളെ കോൺസ് മെമ്പേഴ്സ് ഇവിടെ സന്നിധരായിരിക്കുന്ന വിവിധ ഭദ്രാസനങ്ങളുള്ള പ്രതിനിധികളെ ഈ ഭദ്രാസന വിവിധ പട്ടികളിലുള്ള വിശ്വാസം സ്നേഹിതരെ വളരെയേറെ ദൈവികമായ സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിലാണ് നമ്മുടെ എത്തിയിരിക്കുന്നത്. തിരുമേനയുടെ പ്രയാസങ്ങളും വേദനകളും രോഗവിവരങ്ങളും അറിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും നേരിട്ട് കാണുമ്പോൾ തിരുമേനയ്ക്ക് ലഭിച്ച സൗഖ്യവും ആശ്വാസം നമുക്ക് നേരിട്ടുണ്ട്. അത് നമുക്കും ആശ്വാസവും ദൈവികമായ സന്തോഷവും ഉൾക്കൊള്ളുവാൻ അവസരം തന്നിരിക്കുകയാണ്. പരിശുദ്ധ ബാബാദിന് മനസ്സിലൂടെ വരുവാൻ ആഗ്രഹിച്ചതാണ്. ഇതൊരു പട്ടമെടു തന്നെ ഫിക്സ് ചെയ്തതാണ്. ഇതേമാരുടെ ഞാനിവിടെ വരാൻ ആഗ്രഹിച്ചെങ്കിൽ തന്നെയും അത് ബാബാദിന് വളരെ നിർബന്ധമായിട്ട് ഞാനിവിടെ ഇവിടെ ഉണ്ടായാൽ സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. യോഗ്യതകൊണ്ട് ഓർമ്മിപ്പിച്ചു. വിഭാഗിച്ചു എനിക്ക് മദ്രാസ് ദിവനാസിനോട് ഓർമ്മിച്ച് പോകാറുള്ളതുകൊണ്ട് അവിടെ നേരത്തോട്ട് പോയതാണ്. ഏതായാലും നമ്മുടെ എല്ലാവരുടെയും ഭക്തി വിധേയന്മാരുടെ ഭക്തി ഇപ്പോൾ അവസരങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. ഭഗവാൻ നല്ലവനെന്ന് അന്വേഷിച്ചറിയുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടുകൊണ്ട് വരുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും തുടങ്ങുകളുമൊക്കെ നമ്മൾ ധാരാളമായി അനുഭവിക്കുന്നത്. നമ്മൾ ഭഗവത്തിൻ്റെ സൗകര്യം വായിക്കാൻ ഇടയാവുകയാണെങ്കിൽ രണ്ട് കോരിന്ത്യർ ആറാം അധ്യായം മൂന്ന് മുതൽ പത്തൊമ്പത് വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. രണ്ട് കോരിന്ത്യർ ആറാം അധ്യായം മൂന്ന് മുതൽ പത്തൊമ്പത് വാക്യങ്ങൾ, അതിനുശേഷം രണ്ട് കോരിന്ത്യർ ഏഴാം അധ്യായം നാലാം വാക്യങ്ങളോട് വായിക്കുമ്പോൾ ഇതുപോലെ അവസരങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് എന്ത് തരും എന്ന് നമുക്ക് മനസ്സിലാകും. പലപ്പോഴും ദൈവികരായ ആളുകളെ പഠിപ്പിക്കുമ്പോൾ പറയുമായിരുന്നു, ദൈവത്തെ അറിയുന്നവർക്ക് ദൈവം കൊടുക്കുന്ന രണ്ട് അനുഭവമാണ് തീരാത്ത കണ്ണുനീരും തോരാത്ത കണ്ണുനീരും. പലപ്പോഴും പറയും തീരാത്ത കണ്ണുനീരും തോരാത്ത കണ്ണുനീരും ദൈവം കൊണ്ട് തരും. എന്നാൽ പല കാലങ്ങളിലേക്കും ഈ തീരാത്ത കണ്ണുനീരും തോരാത്ത കണ്ണുനീരും ദൈവത്തെ അറിയേണ്ട കാര്യം ആവശ്യമുണ്ടല്ലോ. അത് മാറാനായിട്ടാണ് തങ്കുവിനെ കൊണ്ടുവന്നത് ഉണ്ടായിരുന്നൊക്കെ പോകുന്ന ഒരുപാട് പേര് ഭൗതികമായ. എന്നാൽ എനിക്ക് 60 വയസ്സാകുന്നു, 40 വർഷമായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാഴ്ചയായിട്ട് ഒരു മനസ്സിലെഴുതാനൊരു വാക്യം കൂടെ കിട്ടി. ഈ തീരാത്ത കണ്ണുനീരും തോരാത്ത കണ്ണുനീരും ദൈവത്തിന്റെ മക്കൾക്ക് ലഭിക്കുമ്പോൾ തന്നെ ദൈവം അവർക്ക് വിശ്വാസം കൊടുക്കുന്ന രണ്ടും അനുഭവങ്ങളുണ്ട്. അത് നിറഞ്ഞ ആശ്വാസവും കവിഞ്ഞൊഴുകുന്ന സന്തോഷവും. നിറഞ്ഞ ആശ്വാസവും കവിഞ്ഞൊഴുകുന്ന സന്തോഷവും. ലോകപ്രകാരം കട്ടത അനുഭവിക്കുന്നവർ നിരാശയെ വരികയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം കട്ടതയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ ആ അനുഭവത്തിൽ തന്നെ ദൈവം അവർ കൊടുക്കുന്നതാണ് നിറഞ്ഞെഴുകുന്ന കവിഞ്ഞെഴുകുന്ന സന്തോഷവും നിറഞ്ഞ ആശ്വാസവും. അതിന് രണ്ടു ഭാഗം മാത്രം വായിച്ചിട്ട് വിശ്വാസികളെ ദൈവത്തോടടുക്കുമ്പോൾ അവർക്ക് നേരിടുന്ന പ്രയാസങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അത് നിരാശാജനകമല്ല പ്രത്യാശജനം ആശ്വാസകരമാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇതുപോലുള്ള അവസരങ്ങൾ ദൈവം തന്നെ അറിയുന്നവർ കൊടുക്കുന്ന ആശ്വാസം പങ്കാളികളാകുവാൻ തിരുമേനിയെ പോലെ നമുക്കും സാധിക്കും എന്നൊക്കെ ഒന്ന് ഓർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ മാത്രം ആഗ്രഹിക്കുകയാണ്. ഒരു സ്നേഹ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം
പ്രയാസങ്ങളും വേദനകളും ഒക്കെ നേരിട്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന പല ഉദാഹരണമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങളൊന്നിന് വിടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷന്മാരെ കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളവ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കൃതി സത്യകൃതികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാനോ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നോ മരിക്കുന്നവരെന്നിട്ടും നിദാനങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ ദുഃഖത്തിലെങ്കിലും ഇപ്പോഴും സന്തോഷിക്കുന്നു എപ്പോഴും സന്തോഷിക്കുന്നവർ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാകുന്നവർ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരാകുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ എന്ത് ചുരുക്കം. എന്നാൽ ഏഴാം അധ്യായം നാലാം വാക്യത്തിൽ അദ്ദേഹം രേഖപ്പെടുന്നു. നാലാം വാക്യത്തിൽ നിങ്ങളോട് എനിക്കുള്ള പ്രാഗല്ഭ്യം വലിയത്, നിങ്ങളെ കുറിച്ച് എന്റെ പ്രശംസ വലിയത്, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സകല കട്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. ദൈവത്തെ അറിയുന്നവർക്ക് ജീവിതത്തിൽ ഒരു അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ ദൈവം തരുന്ന കട്ടതകളാണെങ്കിൽ വിശ്വാസിക്ക് ലഭിക്കുന്ന അവകാശമാണ് കട്ടത എന്ന് പറയുന്നത്. ക്രിസ്തു വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആ ദൈവം തരുന്ന കട്ടതകൾ അതിൽ കൂടെ അവർക്ക് ലഭിക്കുന്നതാണ് കവിഞ്ഞെടുക്കുന്ന ആശ്വാസം. വേറെ ആശ്വാസം കവിഞ്ഞെടു സന്തോഷവും എനിക്ക് നിങ്ങളെ കുറിച്ച് വലിയ പ്രാഗല്ഭ്യമുണ്ട്, എനിക്ക് സന്തോഷമെന്ന് നിറഞ്ഞിരിക്കുന്നു. ഈ ഒരു അനുഭവം ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ്. ഇതെല്ലാം ഓർക്കുമ്പോൾ, പ്രയാസങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴും നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വലിയ പ്രാഗല്ഭ്യമുണ്ട്, എനിക്ക് നിറഞ്ഞ ആശ്വാസവും കവിഞ്ഞെഴുതുന്ന സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്കറിയാം അമേരിക്കയിൽ നിന്ന് വരുന്ന യാത്രാക്ഷീണം വളരെയേറെ ഉണ്ട്. ദുബായിൽ നിന്ന് അവിടെ വരെ കടന്നു വരാൻ സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചെറിയ പ്ലെയിനൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ഇരുന്നാണ് വന്നത്. അവിടെ പ്രത്യേകിച്ച് ബാബാദേവിന്റെ കൃഷ്ണക്ഷേത്ര ഒരുപാട് ടൈമെത്താൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ കോളേജിലെ നിങ്ങളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും നിങ്ങളുടെ ആശീർവാദം നമ്മുടെ കുരിശുവരെ സ്വീകരിക്കുമ്പോഴുള്ളതാണ് തിരുമേനി. അതിൽ താമസിക്കാൻ ക്ഷീണമെല്ലാം മാറുന്നു. സൗകര്യം പോലെ ഇവിടെ വന്ന് കാണുവാനായിട്ട് സാധിക്കും, അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. തിരുവേനിയെ കാണുവാൻ ായിരുന്നു വലിയ സന്തോഷം ദൈവം നമ്മൾ തന്നിരിക്കുന്നു. ഈ സന്തോഷത്തിനിടയാക്കി ദൈവത്തെ നാം സ്തോത്രം ചെയ്യണം, ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും സഹാംഗങ്ങളും പരിചയമുള്ളവരും അല്ലാത്തവരും എല്ലാവരും വലിയ ശ്രേഷ്ഠരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥന ബലഹീനമാണെങ്കിലും ആത്മാർത്ഥമായ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. ദൈവം വരാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നമ്മുടെ സഭയ്ക്ക് ലഭിക്കണം. പന്ത്രണ്ടാം സംഖ്യ നാം വായിക്കുന്നുണ്ടല്ലോ, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ദൈവത്തെ അറിയുന്നവർക്കാണ് പൗലോസിന് വലിയൊരു മുള്ളു കൊടുത്തു, മാറ്റിക്കൊടുത്തില്ല, എന്റെ കൃപ നിനക്ക് മതിയെന്നാണ് പറഞ്ഞത്. അതുപോലെ തോമാശ്ലീഹായുടെ ദിവസമാണിത്, ഒരു ദുർവ്വരണം. ഡിസംബർ 21-ാം അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ദിനമെങ്കിലും ലോകം മുഴുവൻ സെന്റ് തോമസിനെയായിട്ട് ഇന്ന് കൊണ്ടാടുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഇന്നലെയുമായിട്ട് അർപ്പിച്ചു. അദ്ദേഹത്തിന് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവിന്റെ ആണെങ്കിലും തൊടണമെന്ന്. അത് തൊട്ട് കഴിഞ്ഞാൽ ആദ്യ അദ്ദേഹത്തിന്റെ സ്വന്തമായി കർത്താവിന്റെ ശിഷ്യന്മാരിൽ കുന്തം കണ്ട് തന്റെ നാഥനെ പോലെ കുന്തം കണ്ട് കുത്തേറ്റ് വല്ല കണ്ട് ഏക ശിഷ്യൻ നമ്മുടെ കർത്താവിന്റെ ഏക ശിഷ്യനായ തോമാശ്ലീഹ നമ്മുടെ അവസ്ഥകളിലാണ്. ആകെ നമ്മുടെ കർത്താവിനോട് ചേരുന്നവർക്കൊക്കെ അദ്ദേഹത്തിന്റെ വേദനയിൽ പങ്കാളിത്തം കിട്ടും. ആ പങ്ക് നമുക്ക് ആശ്വാസം തരുന്നതാണ്. ഈ വൈറസിൽ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് അദ്ദേഹം ഭക്തനായി ജീവിച്ചു. അദ്ദേഹത്തിന്റെ ക്യാൻസർ 19 വർഷം ജീവിച്ചു. വലിയൊരു സാക്ഷ്യപത്രം പ്രാപിച്ചു പോയി. ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിനെ തൊടും. ആ തൊടുമ്പോൾ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേങ്കിൽ അതിൻ്റെ നമുക്ക് ലഭിക്കുന്നതാണ് വലിയ ആശ്വാസവും സന്തോഷവും. ദൈവരാജ്യത്തിലേക്ക് പോകുന്ന അനുഭവത്തിൽ കഷ്ടതകളുണ്ട്. അപ്പോസ്തലരുടെ 14:22 വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക ഘട്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പ്രബോധന ശിഷ്യന്മാർ മനസ്സുറപ്പിച്ചു.
ദൈവത്തെ അറിയുന്നവർക്ക് ലഭിക്കുന്ന രണ്ടനുഭവമാണ് സ്റ്റെഡ്ഫാസ്റ്റ്നസ് ഇൻ ഫെയ്ത്ത് ആൻഡ് കറേജ് സഫറിംഗ്. ഈ കഠിനതയൊക്കെ സ്വാഗതം ചെയ്യേണ്ടതുകൊണ്ടാണ് ഓശാന സന്ധിക്ക് നാം ചൊല്ലുന്നുണ്ടല്ലോ. സദറായ പരിശുദ്ധവും രക്ഷാകരമായ കർത്താവേ സമാധാനത്താലും വരിക. ദൈവം തന്നെ മക്കൾക്ക് തരുന്ന വേദനകളെ കഷ്ടകളെ അത് അനുഭവിക്കുമ്പോൾ അതിനെ ആശ്വാസം ഉൾക്കൊള്ളുവാനുള്ള അവസരങ്ങളാണ് ദൈവം മാറ്റും. എന്റെ ബലഹീനമായ വാക്കുകളെ ചുരുക്കുന്നു. തിരുമേനി ഒരുപാട് സംസാരിക്കാൻ ഇപ്പോൾ സാധിക്കാത്തതുകൊണ്ടും അതിനവസരം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും ഒരുപാട് ചുരുക്കിയ വാക്കുകളോട് നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടി ബാബാചാര്യന്മാർക്ക് വേണ്ടി എല്ലാ മേൽപ്പെട്ടക്കാർക്ക് വേണ്ടി ഭക്തർക്ക് വേണ്ടി വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന തുടർന്ന് തിരുമേനിയെ സമർപ്പിക്കുക. എല്ലാവർക്കും വേണ്ടി ബലഹീനർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ബലഹീനമായ വാക്കുകൾ ചെയ്യുന്ന ജീവിതം ഇത്ര ബുദ്ധിമുട്ടി വന്ന് നിങ്ങൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അഭിവന്ദനായ തയോഫിലോസ് തിരുമേനിയുടെ നന്മകളെ കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിക്കുവാൻ എനിക്ക് അമ്മാവിടെയായി. അന്ന് പല കാര്യങ്ങളും പറയുവാൻ എനിക്കിടയായത് പല നന്മകളും നേരിട്ട് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ഞാനത് തിരുമേനിയിൽ എത്തിക്കൊണ്ട് തന്നെ അന്ന് സംസാരിച്ചു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു പ്രവർത്തനം പല കാര്യങ്ങൾക്കും പലരും ഭയപ്പെടുത്തിയെങ്കിലും എടുത്തു ചാടി പ്രവർത്തിച്ച വിജയം കൈവരിച്ച ജ്യൂസിന്റെ പ്രവർത്തനത്തിലാണെങ്കിലും ഈ ഭദ്രാസനത്തിലെ തന്നെ പല പ്രവർത്തന മേഖലകളിലും ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യം ഇതൊക്കെ അന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ തിരുമേനിയിൽ കണ്ട ഏറ്റവും വലിയ നന്മ ഒരു നല്ല തിരുമേനിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 2007 ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വിജയിച്ചെടുത്ത് തിരുമേനി എന്നോട് പറഞ്ഞു, ജോർജി എന്റെ വോട്ട് ഞാൻ ജോർജിക്കല്ല തന്നത്, ഞാൻ ജോർജിക്ക് വോട്ട് ചെയ്തില്ല. അവിടെയാണ് ഈ തിരുമേനി ഒരു നല്ല തിരുമേനിയാണെന്ന് എനിക്ക് ബോധ്യമാണ്. അന്ന് മുതൽ തിരുമേനിയോട് എനിക്കുള്ള ബഹുമാനം വർദ്ധിച്ചു. തിരുമേനി പിന്നീട് ഞാൻ ആദ്യമൊക്കെ കരുതിയിരുന്നത് തിരുമേനി ആളുകളിൽ നിന്നൊക്കെ ഒരു അകലം പ്രാപിക്കുന്ന എന്തൊക്കെ ജാടയുള്ള തിരുമേനി പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പാവങ്ങളുടെ മിത്രാബോധ്യത്തെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെ സങ്കീർത്തനക്കാരന്റെ ഒരു വാക്യം ഇവിടെ നിറവേറുകയാണ്, എളിവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാനാണ് അടുത്ത ദിവസത്തിൽ യഹോവ അവനെ വിളിക്കുന്നു. ആളുകളൊക്കെ വാവിട്ട് കരയുന്നു. തിരുമേനിക്ക് അസുഖമായി ആശുപത്രിയിൽ അഡ്മിറ്റായി എന്ന് പറഞ്ഞപ്പോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ പ്രയാസപ്പെട്ട് ഫോൺ ചെയ്യുകയാണ്. നേരിട്ടൊന്നും മനസ്സിലാക്കുവാൻ നമ്മുടെ ആളുകൾക്ക് സാധിക്കുന്നില്ല. അവിടെ ഉള്ളവരിൽ നിന്ന് അറിയുന്ന വിവരം രാത്രിയിൽ ആ അടഞ്ഞ രാത്രിയിൽ തന്നെ പരിശുദ്ധനായ ബലിപീഠ തിരുമേനിയുടെ കബറിൽ രാത്രി 12 മണിക്ക് ആ കബറ് തുറന്ന് അവിടെ ആ അവിടെ അടച്ച ആ മുറി കബറ മുറി തുറന്ന് അവിടെ പ്രാർത്ഥിക്കുവാൻ പോയി വെളുപ്പിന് 4 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ച നമ്മുടെ ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ ഈ തരുണത്തിൽ അറിഞ്ഞിരിക്കണം. നമ്മുടെ ആളുകൾ അതുപോലെ കരഞ്ഞ പ്രാർത്ഥിച്ചപ്പോൾ തിരുമേനി രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. രാത്രി 10:30 10:30 ഇവിടേക്ക് പരിശുദ്ധ കാതോലിക്കാ തിരുമേനി എന്നെ വിളിച്ച് ഈ വിവരം പറയുമ്പോൾ
വളരെ വിഷമത്തോടെ തിരുമേനി ഈ വിഷമം ഈ രോഗപുരത്തെ കുറിച്ച് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്ന് ഈമാനിയോസ് തിരുമേനിയുടെ വേർപാടിൽ ദുഃഖിതനായിരിക്കുന്ന എന്നെ പോലുള്ള ആളുകളൊക്കെ നടന്നുപോയി. പക്ഷേ അവിടെ ദൈവം കരുണ കാണിച്ചു. ഈമാനിയോസ് തിരുമേനിക്ക് വൈദികനായിരിക്കെ ക്യാൻസർ രോഗം വന്ന് കുഴിയെടുത്ത മലങ്കര സഭയുടെ നമ്മുടെ പഴയ സമയാനോടനുബന്ധിച്ച് അവിടെ അടക്കം ചെയ്യുന്നതിന് വേണ്ടി കുഴിയെടുത്തതാണ്. അവിടെ നിന്നാണ് ദൈവം തമ്പുരാൻ മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി ഈമാനുവേൽ തിരുമേനി മെത്രാപ്പൊലീത്തയാക്കി നമ്മുടെ മുമ്പിൽ കാണിച്ചതെങ്കിൽ ആ ഈമാനുവേൽ തിരുമേനിയുടെ ഉൾപ്പെടെയുള്ള തിരുമേനിമാർക്ക് പ്രാർത്ഥന ഈ തിരുമേനി ഇന്ന് ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കും. നമ്മുടെ മുമ്പിൽ ഒരു അത്ഭുതം പോലെ ആളുകൾ ഒട്ടനവധി ആളുകൾ പാവപ്പെട്ട ആളുകൾ തിരുമേനിയിൽ നിന്ന് സഹായം വേണ്ടിവരും തിരുമേനിയുടെ പ്രവർത്തനം അറിഞ്ഞവരും ഒക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പരിപൂർണമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് ഇവിടെ അഭിമന്യനായ എലിയാസ് തിരുമേനി ഇവിടെ എത്തി. എഫിമാനസ് തിരുമേനി അവിടെ എയർപോർട്ടിൽ വന്നു. എനിക്ക് എലിയാസ് തിരുമേനിയെ കുറിച്ചൊക്കെ വളരെ അഭിമാനത്തോടെ ജനങ്ങളുടെ മുമ്പിൽ പറയുവാനുള്ള തിരുമേനി. കാരണം വളരെ ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരുവാൻ തിരുമേനി കാണിച്ച മനസ്സ്. യാത്രയിൽ വൈകിട്ട് വിശുദ്ധകുർബാന കഴിഞ്ഞ് ട്രെയിനിൽ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ ഈ ആളുകളോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ തിരുമേനി കാണിച്ച മനസ്സ് വളരെ വലുതാണ്. അതുപോലെ എഫിമാനുവേൽ തിരുമേനി യാത്ര ക്യാൻസൽ ചെയ്ത് അവിടെ വന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒത്തൊരുമയും നമ്മുടെ കൂട്ടായ്മയും സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എത്തി. കൊയിൽ നിന്ന് ദുബൈ മുതൽ കൂടെ ഉണ്ട്. അതുപോലെ കൊച്ചിയിൽ നിന്ന് ശ്രീ എം ജി ജോൺസ് അണ്ണിച്ചായൻ അലസച്ചായൻ, മാവേലിക്കരയിൽ നിന്ന് റോണി, തൃശ്ശൂരിൽ നിന്ന് ജിജു, വിവിധ മേഖലകളിൽ നിന്ന് മാവേലിക്കരയിൽ നിന്ന് അച്ഛൻ, അതുപോലെ വിവിധ മേഖലകളിൽ നിന്ന് ഇന്ന് പള്ളികളിലൊക്കെ കുർബാന ഉണ്ടായിട്ട് പോലും എല്ലാവരും ഒട്ടുമിക്ക ആളുകളും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. മാവേലിക്കരയിൽ നിന്ന് എത്തിയിട്ടുണ്ട്, അതുപോലെ ചെങ്ങല്ലൂർ പള്ളിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. തിരുമേനിക്ക് ഭാവിയിലും എല്ലാവരുടെയും പ്രാർത്ഥന തിരുമേനിക്ക് ഒരു ബലമായിരിക്കും. എല്ലാ വിധമായ നന്മകളും ഈ സന്ദർഭത്തിൽ തിരുമേനിക്കുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി ഇന്ന് വൈകിട്ട് തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുമേനിക്ക് വലിയ പ്രയാസമുണ്ട്. കാരണം നേരത്തെ ഒരു പട്ടംകുട ശുശ്രൂഷയിൽ സംബന്ധിക്കാം എന്ന് വാക്കുകൊണ്ട് തരുന്നത് കൊണ്ട് അത് മാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ് തിരുമേനി വരാത്തത്. വൈകിട്ട് എത്തിച്ചേരുമെന്ന് തിരുമേനി പ്രത്യേകം പരിശുദ്ധ ബാബാ തിരുമേനിസുകൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഭദ്രാസനത്തിനെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയധികം വൈദികരും ഒക്കെ എത്തിച്ചേർന്നതിൽ സഭ സന്തോഷിക്കുകയാണ്. ഈ തരുണത്തിൽ ഒരിക്കൽ കൂടി എല്ലാ ഭാഗങ്ങളും നന്മകളും തിരുമേനിക്ക് നടന്നുകൊണ്ട് അവിടെയുള്ളവരുടെ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥനയും പ്രത്യേക സഹകരണവും സഹായവും ഇതിനെ വളരെ പ്രധാനമായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു തിരുമേനിക്ക് ഇങ്ങനെയുള്ള വിരോക്ഷ്യങ്ങൾ താമസിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അഥവാ ഇത്ര നല്ലതായ ചികിത്സ ഇവിടെ കിട്ടണമോ നിർബന്ധമില്ല. ദൈവനമ്പരാൻ സകലം ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന ദൈവനമ്പരാൻ എല്ലാ കാര്യങ്ങളും അറിയും. അതുകൊണ്ട് നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥനയും നന്ദിയും അമേരിക്കയിൽ ഭദ്രാസനങ്ങളും പ്രത്യേകിച്ച് തിരുമേനിയോടും അവിടെ ചുറ്റുപാടുള്ള വൈദികരോടും അമേരിക്കയിലെ മൊത്തം വിശ്വാസികളോടും രണ്ടു ഭദ്രാസന തിരുമേനിമാരോടും പ്രത്യേകിച്ച് ലോകക്കാരനോടുള്ള കാര്യം പ്രത്യേകമായിട്ട് വിശുദ്ധാവതരിമയ്ക്ക് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് വേണ്ടിയും നമ്മളെ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അത് കൃത്യമായിട്ട് തിരുമനസ്സുള്ളവരെ അറിയിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. തിരുമാന ഭദ്രാസനം ഇതിന്റെ ഭാഗമായിരുന്നു. കുറെ ആളുകൾ വരുവാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം പറ്റിയെങ്കിലും കാസർഗോഡ് പ്രദേശത്തു നിന്നും കൂടുതൽ ആളുകൾ വരെ കുർബാനുള്ളതുകൊണ്ടാണ് എല്ലാവരുടെയും സ്നേഹവും അവരുടെ ഭക്തിയും തിരുമേനിസിന്റെ കുർബാന സമർപ്പിക്കുന്നു. എനിക്ക് ഈ ഒരു ഭാഗ്യം ലഭിച്ചത് നിങ്ങൾ രണ്ടു ഒരുമിച്ച സെമിനാരിയിൽ ഒരു മുറിവിൽ താമസിച്ച് പഠിച്ചതാണ്. അതിന്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ഈ വലിയൊരു അവകാശം കൊടുക്കുന്നു. പ്രത്യേകമായിട്ട് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അമേരിക്കയിലെ വിശ്വാസികളെ പ്രത്യേകമായിട്ട് നമ്മുടെ സന്തോഷം അറിയിക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു, അവരെ ദൈവം കൂടുതൽ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. സെക്രട്ടറി
സിസ്റ്റേഴ്സ് ഇവിടുത്തെ ആത്മീയ സംഘടനകളെ എപ്പോഴും വളരെയേറെ ദൈവത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കരുണ നമുക്ക് ഒരിക്കലൂടി ദർശിക്കുവാനും അനുഭവിക്കുവാനും അതിൻ്റെ അത്യന്തരങ്ങളുടെ സൗഖ്യം നമുക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ സ്ത്രീമേനി പറഞ്ഞതുപോലെ അതിലിൻ്റെ ഈമാനുവൽ സ്ത്രീമേനി വൈദികനായിരിക്കുമ്പോൾ തന്നെ ഒരു മഹാരോഗത്തിന് അടിമയായി അതിലൊരത്ഭുതമായിട്ടും സഭയുടെ ഉള്ളിൽ സാക്ഷ്യമായിട്ടും ദിനത്തെ തോന്ന അത്ഭുതകരമായ സൗഖ്യം ദൈവത്തിനാണ് അഭിദാനം കൊടുത്തു. അനേകം വർഷങ്ങൾ ഈ സാക്ഷി നൽകിക്കൊണ്ട് അദ്ദേഹം ജീവിച്ചു. ഇതുപോലെ അതുപോലെ സഭയ്ക്ക് നമുക്ക് മുഴുവനായിട്ടൊരു സാക്ഷ്യമായിട്ട് ലഭ്യമാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ യഹോവയുടെ നന്മകളെ അറിയുവാനത്തോളം കഷ്ടതയിലായിരിക്കുന്നത് എനിക്ക് ഗുണമായി എന്ന് സങ്കല്പിക്കാനും പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവ നന്മകളെ ഹൃദയ ആഴത്തിൽ അറിയുവാനത്തോളം അഭിമുഖ്യത്തിനെ ദൈവത്തിന് അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം മരണം നിലവിൽക്കൂടി ഞാൻ യാത്ര ചെയ്യുന്നാലും ഞാൻ മരണവും ഭയപ്പെടുകയില്ല എന്ന് രാവിലെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ സാധാരണ ചിന്താഗതി ജീവിതത്തിൽ ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ അനുഭവം. രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ജീവിതമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് നാം സാധാരണ ചിന്തിക്കാറുണ്ട്. എന്നാൽ ആരുടെ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് കഷ്ടതയും സഹനവും നമുക്ക് ആവശ്യമാണ് അതനുഗ്രഹമായി കൂടി കാണുവാനുള്ള നമുക്ക് സാധിക്കണം. അതിവിടെയോട് എനിക്ക് വ്യക്തിപരമായി വലിയൊരു നിലപാട് കൂടിയുണ്ട്. ഞാൻ 1982 റെയിൽവേ സെമിനാരിയുടെ ഫസ്റ്റ് ക്ലാസ് ജോലിപാസാകുള്ള ഹയർ സ്റ്റഡീസിന് വേണ്ടി എന്നെ വിടുവാന് സാധിച്ചില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി റെയിൽവേ സെമിനാരി മുൻകൈ എടുത്തില്ല എന്നുള്ളത് തിരുമേനിയുടെ ഒരു ആശങ്കയായിരുന്നു. കാര്യമായിട്ട് എനിക്ക് അങ്ങനെ യാതൊരു ബന്ധവുമില്ലാത്തയാണ്, എനിക്ക് മുമ്പായിട്ട് പഠിച്ചു പോവുകയാണ്. തിരുമേനി ഹൃദയമായിട്ട് താല്പര്യപ്പെടുത്ത എനിക്ക് വേറെ സെമിനാരി പഠിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ആളാണ്. ഇന്ന് ഈ ഹൃദയാസനത്തിൽ മാത്രമല്ല ഈ കേരളത്തിൽ അനേകം സാമൂഹിക പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെയും പ്രാർത്ഥന ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് സൗഖ്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പ്രാർത്ഥന. ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. വൈദിക സെമിനാരിയിലെ പ്രത്യേകമായിട്ടും വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ സുതാരവിശേഷവുമായിട്ടും നിരന്തരമായിട്ട് അഭിമുഖത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സമയത്ത് ആ പ്രാർത്ഥന നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സമർപ്പിക്കുന്നു. തുടർന്ന് പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൈദിക സെമിനാരി പ്രിൻസിപ്പൾക്കുള്ള സെമിനാരി കുടുംബത്തിന് വേണ്ടി അഭിമുഖത്തിന് എനിക്ക് എല്ലാ സൗഖ്യങ്ങളും നേടുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉരമനത്തിനുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലെ വലിയ ഫലം നൽകുന്നതാണ് ആ പ്രാർത്ഥന. നമുക്ക് നിരന്തരമായിട്ട് തുടരാം. ദൈവം അഭിമുഖത്തിന് വേണ്ടി വലിയ അത്ഭുതങ്ങളായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അനുവദിച്ചു. വന്യ സഹോദരങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ടത് ചാത്രങ്ങളിലും അരമനയുടെ ചാത്രയിൽ നിൽക്കുന്ന പള്ളിയിൽ നിൽക്കുമ്പോൾ മൗലികമോൻ അരമനയുടെ ഒരു മകനായിട്ട് വളരുവാൻ സാധിക്കുന്ന അതിയായ സന്തോഷം ഉണ്ട്. അതോടൊപ്പം തന്നെ മലബാർ ദ്രാസും സുധാനത്തിൽ പ്രദ്രാസവും ഒരുമിച്ച് പോകുന്നു എന്നത് അറിയിക്കുകയെന്നുള്ളതും ഞങ്ങൾ വലിയൊരു കടമയാണ്. പ്രത്യേകിച്ച് വലിയ ബാബാവിനോട് പോയതിനു ശേഷം ഇവ ഈ മലബാർ ദ്രാസത്തിൽ ചാർത്തെടുത്ത അഭിമന ജീവിതത്തിൽ സ്ത്രീ സുൽത്താൻ്റെ ദ്രാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് സാന്നിധ്യം അറിയുകയും പ്രവർത്തിക്കുകയും ചെയ്തു.
സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി പ്രവർത്തന മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകി കൊണ്ടുപോകുന്നതാണ്. അഭിവൃദ്ധി തിരുമനസിന് ലോകം പിടിപെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ സുതാര്യത്തിലെ വിലാസത്തിലെ എല്ലാ പുള്ളികളിലെ വൈദികരും ജനങ്ങളും ആത്മാർത്ഥമായ ദൈവത്തിന്റെ സന്നിധി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലം ഞങ്ങൾ കൂടെ കൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുവേദിയും അതിവേഗം പുരോഗതിയിലേക്ക് ലോകത്തിന്റെ വിമുക്തി നേടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. അഭിവൃദ്ധിയിൽ തിരുവനസിന്റെ സാന്നിധ്യവും പ്രവർത്തനവും വളരെ ശ്രദ്ധയ്ക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ വൃദ്ധാശ്രമത്തിൽ അദ്ദേഹം പാവപ്പെട്ടവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ദൈവത്തിലേക്ക് നിറവേറ്റുമാണ്ടോണം തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ വലിയ ദൗത്യം നിറവേറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇനിയും സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റുമാണ്ടോണം, സഭയോടുള്ള കടമ നിറവേറ്റുമാണ്ടോണം, ശക്തിയും ആരോഗ്യവും ദൈവം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുതാര്യത്തിന്റെ സർവാത്മന അകവിന്ന സഹകരണം സാന്നിധ്യ പ്രാർത്ഥന എന്നും അങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് തിരുമേനി സ്വന്തമായി അടുത്തോട്ട് വരണ്ട എന്ന് പറയുകയില്ല, പക്ഷേ ഞാൻ വരുന്നത് ഉൾപ്പെടെ പനിയുടെ നാട്ടിൽ നിന്നാണ്. എല്ലാ പനിയും കേരളത്തിലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ വൈദികരെ തന്നെ എല്ലാവരോടും പറഞ്ഞാൽ അത് നന്നായിരിക്കും. കാരണം തിരുമേനി ആളുകൾ അടുത്തോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ അത് ആളുകൾ ഉൾക്കൊണ്ട് വരും. എല്ലാവരും പുറത്തുള്ളവരും ഇന്നും നാളെ തന്നെ നമുക്കെ കാണാൻ വരുന്ന ആളുകളോട് ഈ ഒരു റിക്വസ്റ്റ് സമ്മതിക്കുകയില്ല. അവൻ കണ്ണന്മാരെ പോലെ പാടുന്നു. അത് മാത്രമല്ല ചാരത്തിൽ ചാമ്പാറിന്റെ സോഷ്യത്തോടെ അനേകമായ ശക്തിയോടുകൂടി അവരെ പുതുക്കൾ പ്രാപിച്ചുകൊണ്ട് പാടുന്നു വരും. ഇത് ഒരു സത്യസത്യമാണ്. അവിടെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 3 മാസക്കാലം നമ്മെ മുദ്ര സംബന്ധിച്ച് വളരെ നഷ്ടപ്പെടുത്തിന്റെയും അതേപോലെ നമ്മുടെ ശൂന്യതയും ഒക്കെ അനുഭവിച്ച ദിവസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോയത്. എന്നാൽ ഇന്നത് പറഞ്ഞ ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. എനിക്ക് തിരുമേനിയെ കണ്ടോ പോയത് തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു. ഊർജ്ജസ്വലതയോടെ പ്രത്യാശയോടെ ഒരു വളരെ പ്രത്യാശയോടെ കൂടിയാണ് തിരുമേനി മലബാർ ദിവസത്തിന്റെ പിന്നെ എനിക്ക് വന്നേ പ്രവേശിച്ച കാലഘട്ടത്തിൽ ഒരുപാട് സന്തോഷം തീർപ്പിക്കുന്നില്ല. ഏതായാലും ഞാൻ എല്ലാവർക്കും എൻ്റെ രക്ഷിതരകളെ പ്രവേശിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കാനായിട്ടാണ് തിരുമേനി പിന്നെ ഏരിയസ് തിരുമേനിയാണ് മാങ്ങാടിക്കൽ വെളുപ്പിൽ 2 മണി കൂടെ തിരുമേനിയുള്ള അതി അകത്ത് അഗാധമായ സ്നേഹവും കുഴപ്പമില്ല തക്കടയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അഗാധമായ സ്നേഹവും കടപ്പാടും ഒക്കെ കൊണ്ടാണ് തിരുമേനെ കാണാൻ ആകാംക്ഷയോടുകൂടിയാണ് പിന്നെ തിരുമേനിയോട് കടന്നു വന്നത്. തിരുമേനി എയർപോർട്ടിൽ വളരെ നേരം തന്നെ എത്തി തിരുമേനിയോട് നന്ദി സ്നേഹം ഭദ്രാസ്ത്രത്തിൻ്റെ പേര് ഇവിടെ കൃപാതിരിയാണ് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ സെമിനാരി വന്നിരിക്കുക റംബാച്ചൻ. റംബാച്ചന് പിന്നെ കുറച്ച് പിന്നെ ദർവശ മാത്രമല്ല സെമിനാരിൻ്റെ സ്റ്റുഡൻറ്റ് കുഞ്ഞുങ്ങളുമായിട്ടാണ് റംബാച്ചൻ കണ്ടു വന്നിരിക്കുന്നത്. റംബാച്ചനോട് സെമിനാരി കുടുംബത്തിലുള്ള നന്ദി പ്രത്യേകമായിട്ട് ഞാൻ ഈ സമയത്ത് അർപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ ശ്രേഷ്ഠ വൈദികളുണ്ട്. അതൊക്കെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ ആകാംക്ഷയോടുകൂടി നിങ്ങളൊക്കെ അതേ പ്രാർത്ഥനയാണ് മലബാർ സർക്കാർ പ്രാർത്ഥനയാണ് തിരുമേനി ആഘോഷത്തിലൂടെ നടക്കുവാനും നമ്മളെ കാണുവാനും ശ്രദ്ധിക്കുന്ന സംശയമൊന്നുമില്ല. നമ്മളൊക്കെ കേട്ടിരിക്കുന്ന അനുസരിച്ചിട്ട് തിരുമേനിയുടെ പ്രയാസത്തിലാണ്. പക്ഷേ തിരുമേനിയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെയധികം വിസ്കരിക്കുന്ന തിരുമേനിയാണ്. തിരുമേനിയുടെ എത്രമാത്രം ഉയർത്തിയതുമാണ് കടന്നു വന്നിരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരോട് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. ശേഷമുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളുടെ സാന്നിധ്യം നമ്മൾ ആവശ്യപ്പെടണം. ജോലിയോട് നന്ദി പറഞ്ഞ കാര്യമില്ല. കണ്ടത് നമ്മുടെ ആളുകൾ തന്നെയാണ്. നമ്മുടെ ഭദ്രാസനാണ് തന്നെയാണ് ഭദ്രാസനയുടെ ഏറ്റവും കൂടുതൽ ആ സന്തോഷിക്കുന്ന വളരെ വളർച്ചയിൽ ഏറ്റവും സന്തോഷിക്കുന്നതാണ്. ജോലിയോട് നന്ദി സ്നേഹം ഞാൻ ബദ്ധപ്പെട്ടിരിക്കും. പിന്നെ മുൻ സെക്രട്ടറി ഉണ്ടെങ്കിൽ എല്ലാ വൈദികർക്കുള്ള സ്നേഹം അറിയിക്കുന്നു. ഏതായാലും കൂടുതലായിട്ട് ദൈവം നല്ല കരങ്ങൾ വഹിച്ചുകൊണ്ട് നമ്മുടെ ഭദ്രാസനത്തെ പിന്നെ ദീർഘകാലം നയിക്കുവാനുള്ള ശക്തിയും ആരോഗ്യവും കൃപയും പിന്നെ നൽകട്ടെ എന്ന് ദൈവത്തോടെ ആത്മാർത്ഥ പ്രാർത്ഥിക്കും. എൻ്റെ വാക്കവസരം ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ.